ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ ഇന്നലെ കൺഫഷൻ റൂമിൽ നിന്ന് ജാസ്മിൻ കരഞ്ഞു. ജാസ്മിൻ എന്തിനാണ് കരഞ്ഞത്? അതൊരു കള്ളക്കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുതിയ വൈൽഡ് കാർഡിലെ രണ്ടുപേര് വന്നപ്പോഴും പുറത്തുള്ള റോവിൻ്റെ സപ്പോർട്ട് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. കാരണം നീ ഒരു പാവയെക്കുറിച്ചും അപ്പപ്പോൾ കണ്ടവനെ അച്ചാ എന്ന് വിളിച്ചും മാത്രമല്ലേ റോബിനെ ഇതുവരെ എതിരെ കളിച്ചതെന്നും റിയാസിൽ നിന്നും അറിഞ്ഞപ്പോൾ പുറത്തെ സപ്പോർട്ട് ജാസ്മിനെ ബോധ്യമായി. ഒരു പഴഞ്ചൊല്ലിൻ്റെ പേരിലും ഒരു പാവയുടെ പേരിലും മാത്രമാണല്ലോ ഞാൻ റോബിനെതിരെ കളിച്ചതെന്നും ജാസ്മിനും ബോധ്യമായിട്ടുണ്ട്. അതായത് കാര്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് റോബിനെ ജാസ്മിൻ തെറിവിളികളിലൂടെ മാത്രം താഴ്ത്തിക്കൊണ്ടിരുന്നു. അതുപോരാഞ്ഞ് ലാലേട്ടൻ്റെ മുന്നിൽ വച്ചും റോബിനെ വളരെ മോശമായ വാക്കുകളാൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും ലാലേട്ടനും ജാസ്മിനെ കുറ്റപ്പെടുത്താറില്ല, എന്നാൽ റോബിൻ്റെ തെറ്റുകളെ കുറ്റപ്പെടുത്താറുമുണ്ട്. ഞാൻ കളിച്ച രീതികൾ പ്രേക്ഷകരിൽ തനിക്ക് ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യമായപ്പോൾ ജാസ്മിന് പെട്ടെന്ന് ഔട്ടാകും എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുതന്നെയാണ് ജാസ്മിൻ്റെ ഈ കള്ളക്കരച്ചിലിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൺഫെഷൻ റൂമിലിരുന്ന ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എനിക്ക് പുറത്തു പോകണമെന്നുണ്ട്, പട്ടിയെ ഓർത്ത് വിഷമം എന്നൊക്കെ പറയുന്നു. നിമിഷ ഔട്ടായാലോ എന്നൊരു പേടിയും ജാസ്മിനുണ്ട്. അത് പറയാതെ അവിടെ ഇരുന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, വീട്ടിലുള്ള അമ്മയെയും അച്ഛനെയും കുറിച്ച് ഓർത്തിട്ടാണോ ഇത്രയ്ക്കും വിഷമം എന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ഏയ് അതൊരിക്കലുമില്ല എന്നാണ് പറഞ്ഞത്. സ്വന്തം അച്ഛനമ്മമാരോട് പോലും സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കാത്ത ജാസ്മിൻ റോബിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ റെസ്പെക്റ്റ് കൊടുക്കുമോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതേപോലെയേ എനിക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഞാൻ മാറാൻ താല്പര്യമൊന്നുമില്ല, എൻ്റെ സ്വഭാവം ഇതുതന്നെയാണ് എന്നുള്ള മട്ടിലാണ് ജാസ്മിൻ്റെ സംസാരം. ഇത്തേറി വിളിച്ചും ഇതുപോലെ കാര്യമല്ലാത്ത കാര്യത്തിന് ഒച്ചപ്പാടുണ്ടാക്കിയും ഒക്കെ ജാസ്മിൻ ഇനിയും പോകൂ എന്നാണ് ജാസ്മിൻ പറയുന്നത്. പക്ഷേ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് സത്യത്തിൽ. ഇതേപോലെ റോബിൻ എത്ര വട്ടം എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ മനുഷ്യനെയൊക്കെ വേണ്ടാത്ത വാക്കുകൾ ജാസ്മിൻ പറയുമ്പോൾ വേദനിപ്പിച്ച് കാണും, എത്ര പ്രാവശ്യം ഉള്ളിൽ കരഞ്ഞു കാണും ആ മനുഷ്യൻ. ഇതേപോലെ ജാസ്മിൻ്റെ പരാതികൾ കേൾക്കാൻ തയ്യാറായതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും റോബിനെ വിളിച്ചിരുന്നുവെങ്കിൽ ആ മനസ്സിലെ വിഷമങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോയി. ബിഗ് ബോസ് ജാസ്മിനെ കുടിക്കാൻ കോളയും കഴിക്കാൻ ചോക്ലേറ്റുമൊക്കെ കൊടുത്തിട്ടാണ് സമാധാനിപ്പിച്ചു വിട്ടത്. ജാസ്മിൻ്റെ ഈ സ്വഭാവം തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലാതെ അവർ നന്നാവണമെന്ന് ഒരിക്കലും ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുമില്ല എന്നാണ് എനിക്കും തോന്നിയത്. ആദ്യമേ തന്നെ ജാസ്മിൻ്റെ തെറിവിളികളെ താക്കീത് ചെയ്തിരുന്നുവെങ്കിൽ റോബിനും തെറിവിളിക്കാൻ തുടക്കമിടുകയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് ജാസ്മിൻ്റെ കള്ളക്കരച്ചിലിൽ പ്രാധാന്യം കൊടുക്കുന്നത് ശരിയല്ല. റോബിൻ വിന്നറാകുമോ, നിമിഷ പെട്ടെന്ന് ഔട്ടാകുമോ, ഇതൊക്കെയാണ് ജാസ്മിൻ്റെ പേടി. അല്ലാണ്ട് ജാസ്മിൻ നന്നായി കളിക്കണമെന്ന് ബിഗ് ബോസും പറയുന്നില്ല, ജാസ്മിന് തനിയെ അതൊന്നും നല്ലതായി പെരുമാറാനായിട്ട് ജാസ്മിന് തോന്നുന്നുമില്ല. ഇതാണ് ജാസ്മിൻ്റെ പ്രശ്നം.